നമസ്കാരം. എനിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു പഴമായിരിക്കും പപ്പയ. ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് പലവട്ടം പപ്പയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പപ്പയുടെ ഗുണങ്ങളെക്കുറിച്ചും പപ്പയ ചില വിഭാഗങ്ങൾ ഒഴിവാക്കണം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ലേഖനം വായിക്കാനിടയായത്, പപ്പയ ആരോഗ്യകരം എന്നാൽ ഇവയ്ക്കൊപ്പം പപ്പയ കഴിക്കരുത് എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ തുടക്കം. അതിൻ്റെ ഹെഡിങ് മനോരമ ഓൺലൈനിൽ വന്നതാണ് June 1st. അപ്പോൾ അതിൽ ഏതാനും ഭക്ഷണ പദാർത്ഥങ്ങൾ, മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് പപ്പയ സംയോജിപ്പിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എന്താണെന്ന് വെച്ചാൽ, പപ്പയയിൽ ചില പ്രത്യേക തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എന്ന് പറയുന്ന ബേസിക്കലി ബയോളജിക്കൽ കാറ്റലിസ്റ്റ്സ് ആണ്. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രാസപ്രക്രിയകളെ ത്വരിതപ്പെടുത്താനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സഹായകരമാവുന്ന ചില രാസപദാർത്ഥങ്ങളാണ് ഈ എൻസൈംസ് എന്ന് പറയുന്നത്. ബേസിക്കലി ബയോളജിക്കൽ കാറ്റലിസ്റ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കെമിസ്ട്രിയിലൊക്കെ നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ആ സാധനം ആ രാസപ്രക്രിയയുടെ ഭാഗമല്ല, പക്ഷെ അതിനെ സ്വാധീനിക്കും, പുറമെ നിന്ന് അതിനെ സ്വാധീനിക്കും. അതേപോലെയാണ് ഈ ബയോളജിക്കൽ എൻസൈംസ് ആയ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പൊ പപ്പയയിൽ കുറെ എൻസൈംസ് ഉണ്ട്. അതേപോലെ ഒരു പഴമാണ് പൈനാപ്പിൾ. പൈനാപ്പിളിലും കുറെ തരത്തിലുള്ള ബ്രൊമൈലിൻ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. പപ്പയയിൽ അടങ്ങിയിട്ടുള്ള എൻസൈമിന്റെ പേര് പപ്പൈൻ എന്നാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പപ്പൈൻ ഉപയോഗിക്കുന്നത് ഒരു മീറ്റ് ടെൻഡനൈസർ ആയിട്ടാണ്, അതായത് ടെൻഡർ ആക്കാൻ വേണ്ടി, മാംസം ഉണ്ടല്ലോ, മാംസത്തിനെ വളരെ മൃദുവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പപ്പൈൻ. അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉപയോഗിക്കുന്ന സാധനമാണ് പപ്പൈൻ. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച്, അതിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. പിന്നെ വേറെ പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്, അതിൽ അമൈലേസ് എന്നൊക്കെ പറഞ്ഞ പലതരത്തിൽ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ എൻസൈംസിൻ്റെ സാന്നിധ്യമാണ് മറ്റ് ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൂടെ പപ്പായ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സംയോജിപ്പിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില അപകടങ്ങൾക്ക് കാരണമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ? അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന പച്ച പപ്പായ. അപ്പോൾ പപ്പയ പച്ചപ്പപ്പയുടെ കൂടെ കഴിക്കുന്ന, ഐ നോ ഇറ്റ് ഇസ് എ പാരഡോക്സ്, എനിവേ പച്ചപ്പപ്പയ കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. പച്ചപ്പപ്പയാണ് നമ്മൾ കറി വെക്കാനും തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാവരും പച്ചപ്പപ്പയ കഴിച്ചാൽ ഗുണം കിട്ടും എന്നും വിചാരിക്കരുത്. ചില പ്രത്യേക സാധ്യങ്ങൾ, ഇപ്പോൾ ഗർഭിണികളിലൊക്കെ പരമ്പരാഗതമായി പച്ചപ്പപ്പയ ഒഴിവാക്കുമായിരുന്നു ചില സാഹചര്യങ്ങളിൽ. അതിലേറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിലടങ്ങിയിട്ടുള്ള പച്ചപ്പപ്പയയിൽ പപ്പൈൻ നേരത്തെ പറഞ്ഞ എൻസൈമിൻ്റെ അളവ് വളരെ കൂടുതൽ, പഴുക്കും തോറും എൻസൈമിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പച്ചപ്പപ്പയിൽ ഈ പപ്പൈൻ്റെ അളവ് കൂടുതലായതിനാൽ ഈ എൻസൈമിൻ്റെ പ്രവർത്തനം കാരണം ഗ്യാസ് ഫോർമേഷനിലുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മാത്രമല്ല, ആമാശയത്തിൻ്റെ മാംസപേശികളെയും അത് ബാധിക്കാം, പ്രത്യേകിച്ച് അതിൻ്റെ കറ. അതിനാൽ പച്ചപ്പപ്പയ കഴിക്കുന്നവരാണെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും ആ കറ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണം. അപ്പോൾ കറ ഏറ്റവും കൂടുതലുള്ള ആ തണ്ടും പിന്നെ ആ തൊലിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുമാണ് പച്ചപ്പപ്പയിൽ ആണല്ലോ. അപ്പോൾ ആ തണ്ട് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണമെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഈ പഴത്തിൻ്റെ മാംസത്തിൻ്റെ ഒരു ഭാഗം കൂടി നീക്കം ചെയ്യണം എന്ന് മാത്രമല്ല, തൊലി നല്ല രീതിയിൽ തന്നെ നീക്കം ചെയ്തേ മാത്രമേ കഴിക്കാവൂ. എന്നിട്ട് ഇറ്റ് ഹാസ് ടു ബി കുക്ക്ഡ് പ്രോപ്പർലി, നല്ല രീതിയിൽ പാചകം ചെയ്തിട്ട് തന്നെ കഴിക്കണം. പച്ചപ്പപ്പയ അതേ രീതിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. ഫോർ ദാറ്റ് മാറ്റർ മിക്കവാറും വെജിറ്റബിൾസ് എല്ലാം, ഫ്രൂട്ട്സ്, ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ്, പച്ചക്കുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ആണെങ്കിലും, വെജിറ്റബിൾസ് പൊതുവെല്ലാം കുക്ക് ചെയ്ത് കഴിക്കുന്ന, അത് ഡിപ്പെൻസ് ഇപ്പോൾ ഏത് വെജിറ്റബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ചെയ്യുന്നതാണ് പല സന്ദർഭങ്ങളിലും നല്ലത്. ഫ്രഷ് ആയിട്ട് അൺകുക്ക്ഡ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെയാണ് നല്ലതെന്നുള്ള പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എനിവേ, അപ്പോൾ പച്ചപ്പപ്പയ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ മുൻകരുതലുകൾ സ്വീകരിക്കുക. രണ്ടാമത്തേത്, പച്ച ഈ പപ്പയ കുക്കുംബറായിട്ട് യോജിപ്പിച്ച് കഴിക്കരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പപ്പയോടൊപ്പം കുക്കുംബർ അഥവാ സലാഡ് വെള്ളരി കഴിക്കുന്നത് വയറു വീർക്കൽ, വായുക്ഷോഭം, വയറുവേദന, അതിസാരം എന്നിവയ്ക്ക് കാരണമാകും. കുക്കുംബറിൽ ജലാംശം ധാരാളമുണ്ട്, ക്രമേണ ഇത് ശരീരത്തിൽ അമിതമായി ജലാംശം ഉണ്ടാക്കാൻ ഇടയാക്കും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് എനിക്ക് വിയോജിപ്പാണ്.
എന്തെന്നാൽ കുക്കുംബറിൽ ജലാംശമുണ്ട്, പപ്പയ്യയിൽ എന്താ ജലാംശമില്ലേ, ഏതാണ്ട് അത്രയും തന്നെ ജലാംശം പപ്പയ്യയിലും ഉണ്ട്. ആകെ 5%, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു സ്ഥിതിവിശേഷത്തെ കുറിച്ച് ചോദിക്കട്ടെ. നിങ്ങൾ പപ്പയ്യയ്ക്ക് അപ്പോൾ അപ്പോൾ വെള്ളം കുടിച്ചാലോ, അപ്പോഴും നീർവീക്കത്തിന് കാരണമാകും. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യവാഹനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പപ്പയോടൊപ്പം വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കുന്നതോ ആസ് സച്ച് കുഴപ്പമുണ്ടാക്കില്ല. ആൻഡ് ഇതിൻ്റെ ജലാംശമാണ് അതിന് കാരണം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്, അതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഓക്കെ, മൂന്നാമത്തെ പറഞ്ഞു വരുന്ന ഭക്ഷണ പദാർത്ഥം മുന്തിരിങ്ങ. മുന്തിരിങ്ങ അമ്ല ഗുണമുള്ളതിനാൽ പപ്പായയോടൊപ്പം ഇത് കഴിച്ചാൽ അസിഡിറ്റിയും വായുകോപവും ഉണ്ടാകും. ഭാഗികമായി ശരിയാണ്. മുന്തിരിങ്ങയിലെ ഉയർന്ന അമ്ലത പപ്പായയുമായി ചേരുമ്പോൾ വയറ്റിൽ ആസിഡിറ്റിക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും. അതും ഭാഗികമായി ശരിയാ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ വളരെ വിശദമായിട്ട് അറിയില്ല മുന്തിരിങ്ങ പപ്പായ ആയിട്ട് അത് കഴിക്കുമ്പോൾ, എസ്പെഷ്യലി പച്ചപ്പപ്പായ. ഐ ഹാവ് നോ ഐഡിയ, ബട്ട് ഐ ഫീൽ ഇത് ഭാഗികമായി ശരിയാണ്. പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, ഇതാണ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്. ബിക്കോസ് പപ്പായ പഴുത്ത് കഴിയുമ്പോൾ പലരും പപ്പായ ഷെയ്ക്കായിട്ടാണ് ഇത് കഴിക്കാറ്, ശരിയല്ലേ? അല്ലെങ്കിൽ ഈവൻ അത് ചെത്തി വെക്കുമ്പോൾ പോലും അതിൻ്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം പാൽ കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇനി പപ്പയോടൊപ്പം പാലുൽപ്പന്നങ്ങളായ പാൽ, പാൽക്കട്ടി, വെണ്ണ, യോഗേർട്ട് ഇവ കഴിക്കുന്നത് വയറുവേദനയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാവും. പപ്പായയിൽ അടങ്ങിയ എൻസൈമുകൾ പാലുൽപ്പന്നങ്ങളെ ദഹനം തടസ്സപ്പെടുത്തുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. 100% ശരിയാണ് ഇത്, 100% ശരിയാണ്. പൊതുവെ മുതിർന്നവർ പാൽ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് വിപണിയിൽ കിട്ടുന്ന പാൽ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പ്രമേഹമുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും പാൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ചിലവർക്ക് പാൽ ഉപയോഗിച്ചാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ബിക്കോസ് പ്രമേഹത്തിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കാലാകാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് വന്ന ആ ഒരു ധാരണയുടെ പുറത്ത്, അതായത് പാല് കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്, അസ്ഥികൾക്കും നമ്മുടെ ലുക്സിനും അതിനൊക്കെ നല്ലതാണ്, ക്ലിയോപാട്ര പാലിലാണ് അത്ര കുളിച്ചത്, അതുകൊണ്ട് ഞാനും സുന്ദരനാവും അല്ലെങ്കിൽ സുന്ദരിയാവും എന്നൊക്കെ കരുതി നമ്മൾ പാലിങ്ങനെ മുന്തിക്കൂട്ടിരുന്നാൽ പ്രശ്നമാണ്. കാരണം ദഹന പ്രക്രിയ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഇനി പപ്പായയുടെ കൂടെ അത് കമ്പൈൻ ചെയ്ത് ഷെയ്ക്കായിട്ട് കുടിക്കുമ്പോഴോ കുഴപ്പം കൂടുതലാണ് ആക്ച്വലി. കാരണം ഇത് വളരെ ശരിയാണ്, ഈ നാലാമത്തെ പോയിന്റ് വളരെ ശരിയാണ്. പാലുൽപ്പന്നങ്ങളായിട്ട് പപ്പായ കമ്പൈൻ ചെയ്യരുത്, അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, ഇറ്റ് ഷുഡിൻ ബി കമ്പൈൻഡ്. ഓർമ്മയിരിക്കട്ടെ. ഇനി അഞ്ചാമത്തെ വിഷയത്തിലേക്ക് വരാം, വറുത്ത ഭക്ഷണങ്ങൾ. അപ്പോൾ ഇവിടെ ഈ നാലാമത്തെ പോയിന്റിൽ ഞാൻ പാലിനെ കുറിച്ച് പറഞ്ഞാൽ ചിലർക്കെങ്കിലും സംശയം ഉളവാക്കിയിട്ടുണ്ടാവും. പാലിനെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, യു ക്യാൻ വാച്ച് ദം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. ഓക്കെ, യു മോസ്റ്റ് വെൽക്കം വിത്ത് യുവർ കമൻസ്. അടുത്ത അഞ്ചാമത്തെ, വറുത്ത ഭക്ഷണങ്ങൾ. വറുത്ത ഭക്ഷണങ്ങളായ ഫ്രൈഡ് ചിക്കൻ, ഫ്രൈഡ് റൈസ് അരി, അല്ല ഫ്രഞ്ച് ഫ്രൈ, സോറി, തുടങ്ങിയവയ്ക്കൊപ്പം പപ്പായ കഴിക്കരുത്. ഇത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും. വറുത്ത ഭക്ഷണങ്ങളിൽ കൊഴുപ്പ് കൂടുതലാണ്. ഇത് പപ്പായക്കൊപ്പം ചേരുമ്പോൾ ദഹനക്കേടിനും വയറിലെ അസുഖം. അതിന് പപ്പായയുടെ കൂടെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിലേ കുളമാവും വയറ്. ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ജങ്ക് ഫുഡ്സ് ബേസിക്കലി, 0 fiber ജങ്ക് ഫുഡ്സ്. അപ്പോൾ ഇനി പപ്പായയുടെ കൂടെ കഴിച്ചില്ലെങ്കിൽ പോലും വയറ് കുളമാവാൻ ഇത് ധാരാളം മതി. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നവരിലാണ് വയറ് സംബന്ധമായ, ഇൻഫാക്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത പോലെ ഡോക്ടർ ഗംഗാരം പറഞ്ഞ വിശ്വവിഖ്യാതനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം, അറിയാം, ഓൾ ഓഫ് യു നോ അബൌട്ട് ഡോക്ടർ VP ഗംഗാധരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ലോ ഫൈബർ അല്ലെങ്കിൽ 0 fiber ഡയറ്റ് ആണ് പലതരത്തിലുള്ള ക്യാൻസേഴ്സിനും കാരണമാണെന്ന് തന്നെ. 50% ക്യാൻസേഴ്സ് ഒഴിവാക്കാൻ പറ്റും ഈ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയാൽ. അതിൽ തന്നെ പ്രധാനിയാണ് ഈ പറയുന്ന ഫ്രൈഡ് ചിക്കൻ, അതുപോലെ ബീഫ് ഫ്രൈ, പിന്നെ പൊറോട്ട, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതെല്ലാം ജങ്ക് ഫുഡ്സ് ആണ്. ഇതല്ലെങ്കിൽ വയറ് കുളമാക്കും. അപ്പോൾ പപ്പയുടെ കൂടെ കഴിച്ചതുകൊണ്ടല്ല ഇത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ആറാമത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. ആറാമത് പറഞ്ഞിരിക്കുന്നത് നാരക ഫലങ്ങളാണ്, അതായത് നാരങ്ങയുടെ വിഭാഗത്തിൽ ആ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും. നാരക ഫലങ്ങളായ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, നാരങ്ങ തുടങ്ങിയവ പപ്പായയോടൊപ്പം ചേരുമ്പോൾ ഒരു പുളി രുചി ഉണ്ടാവുകയും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പപ്പായയിലും നാരക ഫലങ്ങളും ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ആസിഡ് റിഫ്ലക്സ് നെഞ്ചരിച്ചാൽ വയറിന് അസ്വസ്ഥത എന്നിവയിലേക്ക് നയിക്കും. ഞാൻ ഇതിനോട് യോജിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആസ് സച്ച് ഈ ഒരു പ്രശ്നത്തിന് കാരണമാവില്ല.
വൈറ്റമിൻ സിയുടെ അളവ് ഉണ്ട് എന്നുള്ളതിനാൽ സിട്രസ് ഫ്രൂട്ട്സ് പപ്പായയുടെ കൂടെ കഴിക്കരുത് എന്ന് പറയുന്നതിൽ യാതൊരു ശാസ്ത്രീയ ഇതുമില്ല, ഒരു വിശദീകരണവും കൊടുക്കാൻ സാധ്യമല്ല, ശാസ്ത്രീയമായൊരു തെളിവൊന്നും ഇല്ല അതിൽ. അപ്പോൾ ഐ വിൽ നോട്ട് അഗ്രി വിത്ത് ദാറ്റ്. നാരക ഫലങ്ങൾ പപ്പായയോടൊപ്പം കഴിക്കരുത് എന്നുള്ളതിന് നോ എവിഡൻസ്. തക്കാളി അമ്ല, അടുത്ത ഏഴാമത്തെ തക്കാളി. തക്കാളി അമ്ല ഗുണമുള്ളതിനാൽ പപ്പായോടൊപ്പം കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ആസിഡ് റിഫ്ലക്സും നെഞ്ചേറ്റവും. പൊതുവേ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആസിഡ് റിഫ്ലക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്ന പപ്പായ കഴിച്ചുകൊണ്ട് മാത്രമല്ല, പൊതുവെ സ്ട്രെസ്, ഇപ്പൊ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ആൻഡ് ആസിഡ് റിഫ്ലക്സിന് കാരണമായിക്കൂടെ. ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ്, അതായത് ടൈറ്റ് ആയിട്ട് ബെൽറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാൻറ് അല്ലെങ്കിൽ മുണ്ട് കൊടുക്കുമ്പോൾ ആസിഡ് റിഫ്ലക്സ് വരാൻ വന്നൂടെ. ആസിഡ് റിഫ്ലക്സും ഇന്ന് പപ്പായ കഴിക്കുന്നതിൽ കഴിക്കുന്നവരെക്കാളും കൂടുതൽ പപ്പായ കഴിക്കാത്തവരിലാണ്. അപ്പോൾ പപ്പായ ആസ് സച്ച് ഒരു ആസിഡ് റിഫ്ലക്സിന് കാരണമാവും എന്ന് പറയാൻ സാധ്യമല്ല. ആൻഡ് തക്കാളി കഴിച്ചുകൊണ്ട് മാത്രം അത് വഷളാവും എന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ നമ്പർ 7 തക്കാളി എന്ന് പറയുന്ന മീൻസ് പപ്പായോടൊപ്പം സംയോജിപ്പിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ എരിവുള്ള ഭക്ഷണങ്ങൾ, എരിവുള്ള ഭക്ഷണവും ഇത് ഈ പറയുന്ന പോലെ വയറുവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, വയറ് കമ്പിക്കൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് പപ്പയോടൊപ്പം കഴിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, അവിടെ പപ്പായ അല്ല കുഴപ്പക്കാരന്, എരിവുള്ള ഭക്ഷണമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഐറ്റം നമ്പർ 8, എരിവുള്ള ഭക്ഷണങ്ങൾ. സ്പൈസി ഭക്ഷണങ്ങൾ പപ്പായോടൊപ്പം കഴിച്ചാൽ വയറുവേദന, വയറ് കമ്പിക്കൽ, അതിസാരം എന്നിവയ്ക്ക് കാരണമായി. അതിസാരം എന്ന് പറഞ്ഞ വാക്ക് ബേസിക്കലി കോളറ അല്ലേ, അതിസാരം എന്നുള്ളൊരു രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന. കോളറ എന്തായാലും എരിവുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ലോ. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു രോഗാണ് കാരണമാണ് കോളറ ഉണ്ടാകുന്നത്, അല്ലാണ്ട് പപ്പായ കഴിച്ചുകൊണ്ടോ എരിവുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്നുമല്ല. ക്ഷമിക്കണം, മനോരമ ഓൺലൈൻ ഈ പറയുന്ന ഏതൊക്കെ പോയിന്റ്സ് ആണ്, 6, 7, 8 പോയിന്റ്സിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നത് ശാസ്ത്രീയമായിട്ട് വിത്ത് ദ എവിഡൻസ് എനിക്ക് യോജിക്കാൻ പറ്റുന്നത് ഒന്ന്, ഓഫ് കോഴ്സ് പച്ച പപ്പായ ആദ്യത്തേത്, പിന്നെ പാലുൽപ്പന്നങ്ങളും, പിന്നെ വറുത്ത ഭക്ഷണങ്ങളും. അതല്ലെങ്കിലും വറുത്ത ഭക്ഷണങ്ങൾ പരമാവധി, എസ്പെഷ്യലി ഡീപ് ഫ്രൈഡ്, വീണ്ടും വീണ്ടും ഒരേ എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ച് നശിപ്പിച്ച് കരിഞ്ഞ് കരിക്കട്ട പോലെ ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാവരും ഒഴിവാക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് പപ്പയോടൊപ്പം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പപ്പായ കാരണം അതിന് കുഴപ്പങ്ങളൊന്നും വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പപ്പായ തനിയെ കഴിക്കുക. ഇവിടെയും ദാറ്റ് ഇസ് ഇതിൻ്റെ സമ്മറിയാണ് ഈ പൊതുവെ ഈ ആർട്ടിക്കിളിനെ കുറിച്ചുള്ള എന്താ വൈൻഡിങ് അപ്പാണ്. ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പപ്പായ തനിയെ കഴിക്കുക എന്ന് വെച്ചാൽ പച്ച പപ്പായ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന, പഴുത്ത പപ്പായയാണ്. അപ്പൊ പ്രമേഹ രോഗികൾ പച്ച പപ്പായ കഴിക്കണം, ആരും കഴിക്കരുത് എന്നാണ് പറയുന്നത്. പച്ച പപ്പായ അതേപോലെ കഴിക്കരുത്, കറി വെച്ചിട്ട് മാത്രമേ ഉണ്ടാകും. ദേ ഷുഡ് ബി കുക്ക്ഡ് വെൽ, നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പാചകം ചെയ്തിട്ട് മാത്രമേ പച്ച പപ്പായ കഴിക്കാവൂ. അല്ലാണ്ട് അങ്ങനെ പച്ചയ്ക്ക് കഴിച്ചാൽ നല്ലതാണെന്ന് പൊതുവെ ധാരണ ഉണ്ടല്ലോ. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പച്ചയ്ക്ക് കഴിച്ചാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ ധാരണയാണ്. റോങ്. പപ്പായയുടെ കേസിൽ അത് ബാധകമല്ല. പപ്പായ പഴുപ്പിച്ച് കഴിക്കുന്ന തന്നെയാണ് നല്ലത്. പ്രമേഹ രോഗികൾക്കും പപ്പായ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടരാം. അല്ലെങ്കിൽ സ്റ്റാർച്ചും പ്രോട്ടീനും കുറഞ്ഞ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഒപ്പം കഴിക്കുക. ഒരു സമയം കൂടിയ അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കണം, ദഹനക്കേട് ഉണ്ടാക്കും എന്നതിലാണുള്ളത്. ഓക്കെ, ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. വി നോ അബൌട്ട് ദീസ് തിങ്സ്. ഒരു പഴവർഗ്ഗവും അമിതമായി കഴിക്കരുത്. എന്താണ് അമിതം, എന്താണ് മിതം എന്നുള്ളത് ഓരോ വ്യക്തിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ജനറലി ഇതിൽ രണ്ട് പോയിന്റ്സിനോട് മാത്രമേ എനിക്ക് യോജിക്കാൻ പറ്റുള്ളൂ. ബാക്കി 6 എണ്ണത്തിനും ശാസ്ത്രീയമായി യാതൊരു അടിത്തറയില്ല, എക്സെപ്റ്റ് മേ ബി വറുത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ പറഞ്ഞു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ കാലിക പ്രസക്തിയുള്ള, അതാത് സമയത്ത് പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാത്ത മാധ്യമങ്ങളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെയും വരുന്ന ഓരോ വാർത്തകൾ, പ്രമേഹ സംബന്ധമായത്, പ്രമേഹവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആരും ഇൻഫാക്ട് ഹെൽത്ത് ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമുക്കിതിനെ കാണാം അല്ലേ. ഹെൽത്തിനെ കുറിച്ചുള്ള വരുന്ന പല വാർത്തകളും ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ്, ഇപ്പം എല്ലാം കോൺട്രവേഴ്സിയാണ്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഫുൾ കോൺട്രവേഴ്സിയാണ് അല്ലേ. ഓരോരോരോ കോലാഹലങ്ങൾ ഉണ്ടാവും, പബ്ലിസിറ്റിക്ക് മിക്സ് ആണെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് സോ ഫാർ ഡയബറ്റിക് കെയർ ഇന്ത്യ വളരെ വളരെ ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായ രീതിയിൽ ഒരു അജണ്ടയും, വി ഹാവ് അബ്സല്യൂട്ട്ലി നോ അജണ്ട. അജണ്ടയുടെ ആവശ്യമില്ല ഇവിടെ, ബിക്കോസ് ഐ ഹാവ് ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് മൈ എൻറ്റയർ ലൈഫ് ഹിയർ. അപ്പോൾ എന്ത് അജണ്ട, നമ്മളെപ്പോലെയുള്ളവർക്ക് എന്ത് അജണ്ടയാണ്? പൊളിറ്റിക്സും റിലീജിയനൊക്കെ നമ്മുടെ അജണ്ടയേ അല്ല, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്, റൈറ്റ്?
സയൻസ് ഇസ് അവർ ഓൺലി അജണ്ട. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ 100% അത് ചിലരെ സൂചിപ്പിക്കും, ചിലരെ ദുഃഖിപ്പിക്കും, ചിലരെ അല്ലേ കോപാകുലരാക്കും. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയും. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ അത് നമ്മളെ സഹായിക്കുമെന്ന് മാത്രമല്ല, വി വിൽ ഓൾസോ ബി ഏബിൾ ടു ഷെയർ അവർ ഫൈൻഡിങ്സ് വിത്ത് യു ആൻഡ് വി ക്യാൻ ലേൺ ഫ്രം ഈച്ച് അതർ. നന്ദി, നമസ്കാരം.